أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار. السلام عليكم ورحمة الله وبركاته. Voice of Tajweed YouTube channel لك أيوركم سواغدا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم سلام هي حتى مطلع الفجر. وقال سبحانه وتعالى: والذاكرين الله كثيرا والذاكرات أعد الله لهم أعد الله لهم مغفرة وأجرا عظيما. صدق الله العظيم. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين وعلى التابعين لهم بإحسان إلى يوم الدين. أما بعد، പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ആദ്യ ദിനത്തിലാണ് നാം. അൽഹംദുലില്ലാഹ്, റമദാൻ മാസം എന്ന് പറയുന്നത് മുഅ്മിനായ മനുഷ്യൻ്റെ വിളവെടുപ്പിൻ്റെ കാലമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അടുക്കാനും നന്മകൾ ചെയ്യുന്നതിൽ മാത്സര്യ ബുദ്ധിയോടെ പ്രവർത്തിക്കാനും അള്ളാഹുവിങ്കിൽ നിന്നുള്ള വിശാലമായ കാരുണ്യത്തിൻ്റെയും ബറക്കാത്തുകളുടെയും വർഷത്തിൽ പങ്കെടുക്കാനുമുള്ള പുണ്യമായ ദിനങ്ങളാണ്. അള്ളാഹുവിങ്കലേക്ക് അടുക്കാൻ മുഅ്മിനായ മനുഷ്യന് പെട്ടെന്ന് സാധിക്കുന്ന മഹത്തായ ഇബാദത്തുകളിൽ ഏറ്റവും ഉത്തമമായതാണ് അള്ളാഹുവിനെ സ്മരിക്കൽ, അള്ളാഹുവിനെ ദിക്റ് ചൊല്ലൽ. ദിക്റ് കൊണ്ട് ദോഷങ്ങൾ പൊറുക്കുമെന്നും അള്ളാഹുവിങ്കലുള്ള സ്ഥാനങ്ങൾ ഉയർത്തപ്പെടുമെന്നും ഹൃദയം ശുദ്ധമാകുമെന്നും വിശുദ്ധ ഖുർആനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ദിക്ർ ചൊല്ലുന്നവനുള്ള വലിയ സ്ഥാനങ്ങളും ഖുർആനിലും തിരുസുന്നത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ആ ദിക്റുകളിൽ
ഏറ്റവും മഹത്തായ ദിക്ർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലാണ്. റമദാൻ മാസത്തിൽ പ്രത്യേകമായ ദിക്റുകൾ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റമദാനിലെ എല്ലാ ദിവസങ്ങളിലും നാലു കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി അവിടുന്ന് നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒന്നാമതായി ഷഹാദത്ത് കലിമ വർദ്ധിപ്പിക്കുക. രണ്ടാമതായി ഇസ്തിഗ്ഫാർ, നാം ചെയ്തുപോയ ചെറുതും വലുതുമായ പാപങ്ങളിൽ നിന്ന് അള്ളാഹുവോട് പാപമോചനം തേടുക. മൂന്നാമത് സ്വർഗത്തെ ചോദിക്കുക. നാലാമത് നരകത്തിൽ നിന്നുള്ള മോചനം അള്ളാഹുവോട് തേടുക. ഈ കാര്യങ്ങളെല്ലാം അടങ്ങിയ ഒരു ദിക്റാണ്, ദുആയാണ് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ നമുക്ക് ചൊല്ലിത്തരാറുള്ളത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നഹ് വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ചേർത്തി പറയുകയാണെങ്കിൽ أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار എന്നായിരിക്കണം നാം ചൊല്ലേണ്ടത്. أشهد أن لا إله إلا الله, الله هو الذي عبادتنا അർഹനായി മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവുകൊണ്ട് പറയുന്നു. أستغفر الله, അള്ളാഹുവോട് എൻ്റെ പാപങ്ങൾ പുറത്തു തരാൻ ഞാൻ തേടുന്നു. അസ്അലുക്കൽ ജന്ന, അള്ളാഹുവെ നിന്നോട് ഞാൻ സ്വർഗത്തെ ചോദിക്കുന്നു, എനിക്ക് നീ സ്വർഗം നൽകണമേ. വഅഊദു ബിക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, അഭയം തേടുന്നു. മിനന്നാർ, കത്തിക്കാളുന്ന നരകകുണ്ഠാരത്തിൽ നിന്ന്. എല്ലാ ദിക്റുകളും ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഖുർആനിൽ വന്നതാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ ശരിയായ രൂപത്തിൽ ഒതേണ്ട ആ ക്രമത്തിൽ പറയുക എന്നുള്ളതും, അതോടൊപ്പം അതിൻ്റെ ആശയം മനസ്സിലാക്കി അർത്ഥം ചിന്തിച്ചുകൊണ്ടും മനസ്സാന്നിധ്യത്തോടുകൂടെയും ചൊല്ലുക എന്നുള്ളത് ഇരട്ടി പ്രതിഫലം ലഭിക്കാനും ദിക്ര കൊണ്ടുള്ള യഥാർത്ഥ ഫലം ലഭിക്കാനും അത്യാവശ്യമാണ്. ഇൻഷാ അല്ലാഹ്, നമ്മൾ ചെറുപ്പം മുതലേ ചൊല്ലി വരുന്ന ഈ ദിക്ർ എങ്ങനെ തെറ്റുകൂടാതെ ചൊല്ലാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി അഷ്ഹദു എന്ന ഷഹാദത്ത് കലിമ നമ്മുടെ നിസ്കാരത്തിലും വാങ്ക് ഇഖാമത്തിലും മറ്റു പല സ്ഥലങ്ങളിലും വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സാധാ ഒരു റൊട്ടീനായി ചെല്ലുന്ന ഒരു ദിക്ർ, ചെറുപ്പം മുതലേ വായയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിക്റാവുമ്പോൾ നാം ശ്രദ്ധിക്കാതെ നമുക്കതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മൾ മഖൂസ് മൗലിദിൽ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മോട് ദുആ പഠിപ്പിച്ചതുപോലെ, വതഖബ്ബൽ മിന്നാ മാ ഖദ്ദംനാഹു മിൻ യസീരി അഅ്മാലിനാ ഫിൽ ഇഅ്ലാനി വൽ ഇസ്റാർ, ഞങ്ങൾ രഹസ്യമായും പരസ്യമായും ചെയ്ത വളരെ ചെറിയ തുച്ഛമായ ഇബാദത്തുകൾ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനെ. കാരണം അതിൻ്റെ നിബന്ധനകൾ ഒക്കാതിരിക്കുകയോ മനസ്സാന്നിധ്യമില്ലാതിരിക്കുകയോ ആത്മാർത്ഥതയില്ലാതിരിക്കുകയോ ഇങ്ങനെ പലതുകൊണ്ടും നാം ചെയ്യുന്ന ഇബാദത്തുകൾ ഫലമില്ലാതെ പ്രതിഫലമില്ലാതെ തട്ടപ്പെടുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ മനസ്സിലായല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ. അപ്പൊ പഴയ പാട്ട് നിർത്തി ഒന്ന് എഴുതി വെച്ച് നന്നായിട്ട് ചൊല്ലുക. അഷ്ഹദു ഹ പറയുക, അഷ് എന്ന സുക്കൂൻ പറയുക, അ എന്ന ഹംസ പറയുക, അല്ലെ? അഷ്ഹദു അല്ലാ എന്ന ഹംസ പറയുക, അല്ലെ? അഷ്ഹദു അ, അഷ്ഹദു അല്ലാ ഇലാഹ, ഇലാഹ് എന്ന പദത്തിലെ ഹംസ പറയുക, ഇലാഹ് എന്ന വേർഡിലെ ഹ പറയുക, ഇല്ലല്ലാഹ് എന്ന പദത്തിലെ ഹംസ പറയുക,
പിന്നെ അള്ളാഹ് എന്ന നാമത്തിലാണ് വളരെയധികം ആളുകൾ തെറ്റിച്ച് കളയുന്നത് അല്ലെ. ഇല്ല പറയുമ്പോൾ നാം ഉപയോഗിക്കുന്ന മുൻപല്ലുകളുടെ ഊനാണ് ഗം. അതേ സ്ഥാനത്ത് നിന്ന് തന്നെ നമ്മൾ അള്ളാഹ് എന്ന് പറഞ്ഞ് ശീലിക്കണം. അള്ളാഹു അള്ളാഹ് എന്നതിൽ ഷദ്ദുള്ള ഒരു ലാമും പിന്നെ നീട്ടാൻ ഒരു അലിഫും പിന്നെ ഒരു ഹാവും. അപ്പൊ എങ്ങനെ ചൊല്ലണം നാം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ് ചേർത്ത് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചൊല്ലാം. അല്ലെങ്കിൽ എന്താവും? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക അല്ലാഹുവിന്റെ നാമം പൂർത്തിയാവുന്നില്ല. എന്താണ് പൂർത്തിയാവാതിരിക്കാൻ കാരണം? നിങ്ങൾക്ക് മനസ്സിലായി. കാരണം അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമമായോ? ഇല്ല, ഹ ഉണ്ട്. ഹ നിങ്ങൾ എവിടെ അള്ളാഹുവിന്റെ നാമം പറയുകയാണെങ്കിലും ഈ ഹും അലിഫും ലാമും പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിലായല്ലോ. അതോടൊപ്പം അള്ളാഹ് എന്ന നാമം പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സ്മരണ മനസ്സിൽ കൊണ്ടുവരിക. ഷഹാദത്ത് കലിമ അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞത് കൊണ്ടുവരിക. ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങളെ ഓർക്കുക. സ്വർഗത്തെ ചോദിക്കുമ്പോൾ ആ ഒരു ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടെ ചോദിക്കുക. നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുമ്പോൾ പദങ്ങൾ ശരിയാക്കുന്നതോടൊപ്പം തന്നെ അർത്ഥം കൂടി മനസ്സിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നാം എത്ര ഭാഗ്യവാന്മാരാണ്. ആ ദിക്റിൻ്റെ അത്ര പ്രതിഫലം മറ്റൊരു ദിക്റിന് ഉണ്ടാവുകയില്ല. കാരണം പ്രാർത്ഥനകൾ അശ്രദ്ധമായ മനസ്സുകളിൽ നിന്ന് ഒരിക്കലും അള്ളാഹു കബൂൽ ചെയ്യുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലാം, നമുക്ക് കുഴപ്പമില്ല. അസ്ത എന്ന ഹംസ പറയണം, കാരണം അത് പെർമനന്റ് ആയിട്ട് ഖത്ഇന്റെ ഹംസയാണ്. അസ്ത എന്ന ത നന്നായിട്ട് പറയുക. അസ്തഗ് ഗൈനാണ് ഗഗിഗു ഖഖിഖു എന്ന ഖ ഇല്ലേ, ആ സ്ഥാനത്ത് നിന്ന് കാറ്റ് കൂടാതെ പറയുമ്പോൾ നമുക്ക് ഗഗിഗു അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അള്ളാഹ് എന്ന നാമം അവിടെയും ആവർത്തിച്ചു വരുന്നു. അവിടെയും നമ്മൾ എന്ന് പറയുമ്പോൾ അസ്തഗ്ഫിറു എന്ന് പറയുമ്പോൾ അർത്ഥം മാറിയില്ലേ. അസ്തഗ്ഫി അസ്തഗ്ഫിറുല്ലാഹ് മനസ്സിലായല്ലോ. ഈ അക്ഷരങ്ങൾ ശരിയാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സാന്നിധ്യം ഉണ്ടാവുന്നു. അത് ഇമാമികൾ പറഞ്ഞതാണ്, നമ്മുടെ പല കൂട്ടുകാരുടെയും അനുഭവം കൂടിയാണ്. കാരണം അപ്പോൾ നമ്മൾ ഒരു പുതിയൊരു ശ്രദ്ധയിലോട്ട് നാം വായ കൊണ്ട് പറയുന്നതിനോ മനസ്സിൽ നടത്താനുള്ള ഒരു സഹായം കൂടിയുണ്ട് അല്ലെ. അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്ന അവിടെയും ഹംസ കളയുകയില്ല. അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്ന നാം എഴുതി പ്രാക്ടീസ് ചെയ്താൽ സ്ലോലി എല്ലാ അക്ഷരങ്ങളും കംപ്ലീറ്റ് ആയി ഉച്ചരിക്കുന്നത് ശീലിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾക്കും സിമ്പിളായി പറയാൻ സാധിക്കും. ഒരിക്കലും നാം ചിന്തിക്കരുത് അങ്ങനെ ഇപ്പോൾ ഹംസയൊക്കെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഹാ ഒക്കെ പറഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹ അസ്അലു ഒക്കെ പ്രയാസമല്ലേ എന്ന് ചിന്തിക്കരുത്. എല്ലാ പ്രയാസവും നാം ശരിയാക്കില്ല. എങ്ങനെയാണ് ദുനിയാവിയായ കാര്യങ്ങളിൽ നിരന്തരം അങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായി ആദ്യമായി ആ ഒരു കർമ്മത്തെ വീക്ഷിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര പ്രയാസമാണല്ലോ അല്ലേ. ഡ്രൈവിംഗ് പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവിംഗ് കാണുമ്പോൾ വലിയ പ്രയാസമായി തോന്നും. അത് ലൈസൻസ് എടുത്ത് നന്നായിട്ട് അത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സിമ്പിളാണ്. അതുപോലെ മാത്രമാണ് ഇത്. അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്ന മനസ്സിലായല്ലോ. അപ്പൊ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക എന്ന് പറയുമ്പോൾ രണ്ട് ഹംസയായി അല്ലേ. എസ് എ എന്ന് പറഞ്ഞു നോക്കൂ. എസ് എ എസ് എ. അപ്പൊ ഇതിന് തുല്യമായി ഖുർആനിലും വസ് അൽ മൻ അർസൽന എന്ന് പറയുമ്പോൾ ഓക്കെ ഒന്ന് ശ്രദ്ധിച്ചോതാൻ നമുക്കൊരു പ്രാക്ടീസ് കിട്ടാൻ വേണ്ടി ഈ ദിക്റിലും നന്നായിട്ടൊന്ന് പറഞ്ഞ് ശ്രമിക്കുന്നത് നല്ലതാണ്. അപ്പൊ അസ് അലുക അസ്അലുക്കൽ ജന്ന എന്നല്ല, അസ്അലുക്കൽ ജന്ന അല്ല, അസ് അലുക്കൽ ജന്ന. അപ്പൊ ഖുർആനിലും ഫസ്അലു അഹ്ല ദിക്രി
വസ്അൽ മൻ അർസൽന. ഇവിടെ അസ്അലുക എന്നയിടത്ത് രണ്ട് ഹംസയും ഉച്ചരിക്കണം. അസ്അലുക ജ ഒരിക്കലും ചായുടെ വോയിസ് വരരുത്. ചായുടെ വോയിസ് വരാൻ കാരണം എന്താണ്? നമ്മൾ ജ എന്ന് പറയുന്നിടത്ത് ഒരല്പം കൂടെ മുന്നോട്ട് നീങ്ങിയാൽ ഛ ആവും. അതുകൊണ്ടാണ് റജീം എന്ന് പറയേണ്ടടത്ത് നമ്മൾ അക്ഷരങ്ങൾ സൂക്ഷിച്ച് പരിശീലിച്ചിട്ടില്ലെങ്കിൽ, ഉസ്താദുമാർക്ക് നല്ല ഖാരിഈങ്ങൾ കോതിക്കൊടുത്തിട്ടില്ലെങ്കിൽ, ഖുർആനിലെ പല ജീമുകളും നോൺ അറബിക് വോയിസ് ആയിരിക്കും. റജീം, ബുറൂജ്. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ജീം വഖഫിലും ഷദ്ദുള്ളയിടത്തൊക്കെ വന്ന ഉദാഹരണങ്ങൾ ഒന്ന് എഴുതി നിങ്ങൾ വായിക്കുക. ഒരഞ്ചു പ്രാവശ്യം വായിച്ച് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഛ് എന്നാണോ വന്നത്, സിച്ചീൽ എന്നാണോ വന്നത്, അതോ സിജീൽ എന്നാണോ, അർറജീം എന്നാണോ ശബ്ദം വന്നത്, അതോ അർറജീം എന്നാണോ, മിനൽ ചിന്നത്തി എന്നാണോ അതോ മിനൽ ജിന്നത്തി എന്നാണോ എന്ന് നിങ്ങൾക്ക് ഒരു പരിധിവരെ ക്ലാസ് കേട്ട ഒരാൾക്ക് ഫൈൻഡ് ചെയ്യാൻ കഴിയും. എന്നിട്ട് നന്നായിട്ട് ശരിയാക്കുക. അപ്പോൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഛ ആവും. ഖുർആനിലൊക്കെ ഉപകാരപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, മനസ്സിലായല്ലോ. അസ്അലുക്കൽ ജന്നത നിർത്തുകയാണെങ്കിൽ അസ്അലുക്കൽ ജന്ന അല്ല, ഖുർആനിലും ഹത ആയി എഴുതിയ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണല്ലോ നിർത്തേണ്ടത്. വ അഊദു ബിക, ഈ പദം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം അല്ലേ. കാരണം വ അ എന്ന ഹംസയും ഊ എന്ന് പറയുന്ന ഐൻ ഖുർആനിലാണെങ്കിലും അങ്ങനെ തന്നെ. യഊദൂന, ഖുൽ അഊദു, മനസ്സിലായല്ലോ. അപ്പോൾ വഅഉ ഹംസയായി ഐനായി ദു ദു ദാലാണ്. അപ്പോൾ വഅഉദു 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 എവിടെ ഏത് ദിക്റിലും ഖുർആനിലും കണ്ടാലും നാം അങ്ങനെ വേണം പറയാൻ. മൂന്ന് അക്ഷരം ശ്രദ്ധിക്കണം. അപ്പോൾ അസ്അലുക്കൽ ജന്നത വഅഉദു ബിക, ഔദു എന്നല്ല, അഊദു അർത്ഥമൊക്കെ മാറിപ്പോവും. ബിക മിനന്നാറു, കേട്ടോ, മിനന്നാറു. റാ നന്നായിട്ട് പറയുക. ഖുർആനിലാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊന്ന് പരിഗണിച്ചുകൊണ്ട് ചൊല്ലാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار അല്ലാ ഇലാഹ. ഏത് തഹ്ലീൽ ചൊല്ലുകയാണെങ്കിലും അവിടെ ലാ എന്നുള്ളയിടത്ത് കൂടുതൽ നീട്ടുന്നത് വളരെ പുണ്യമായ കാര്യമാണെന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയും മറ്റു ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ രൂപത്തിൽ, മനസ്സിലായല്ലോ. ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് വിശുദ്ധ റമദാൻ റഹ്മത്തിൻ്റെ പത്തും മഗ്ഫിറത്തിൻ്റെ പത്ത്, അതായത് കാരുണ്യ വർഷത്തിൻ്റെ പത്ത്, ആദ്യത്തെ പത്ത് അല്ലേ, രണ്ടാമത്തെ പത്തിനെ മഗ്ഫിറത്തിൻ്റെ പത്ത്, പാപമോചനത്തിൻ്റെ പത്തു ദിവസങ്ങൾ, അവസാന പത്ത് ഇത്ഖും മിനന്നാർ, നരകമോചനത്തിൽ നിന്നുള്ള അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെ വിശാലമായ ചിത്രം കാണിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനെ അനുഭവിക്കാൻ സാധിക്കുന്ന പത്തു ദിവസങ്ങൾ, അവസാനത്തെ പത്ത്, ഏറ്റവും മഹത്വമേറിയ. അതുകൊണ്ട് തന്നെ ഓരോ പത്തിലും അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന റഹ്മത്തിനെ നാം ധാരാളമായി ചോദിച്ചുകൊണ്ടിരിക്കുക. ഒന്നാമത്തെ പത്തിൽ ഇപ്പറഞ്ഞതിൻ്റെ ആശയം അല്ലെങ്കിൽ അർത്ഥം എന്തല്ല, റഹ്മത്ത് ഒന്നാമത്തെ പത്തിൽ മാത്രമേ ഉള്ളൂ എന്നോ, അല്ലെങ്കിൽ അള്ളാഹു പുറത്തുതരൽ
രണ്ടാമത്തെ പത്തിൽ മാത്രമേ ഉള്ളൂ എന്നോ അല്ല, മറിച്ച് ഒന്നാമത്തെ പത്തിൽ നാം ധാരാളമായി അള്ളാഹുവിന്റെ കാരുണ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. അല്ല, മഹാന്മാരായ ഇമാമിങ്ങൾ നമ്മളെക്കാൾ ദീൻ മനസ്സിലാക്കിയ, ഖുർആനിനെ മനസ്സിലാക്കിയ, ഹദീസ് മനസ്സിലാക്കിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദ്ദേശം എന്ത് എന്ന് വിശാലമായ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന മാർഗങ്ങളാണ്, വഴിയാണ്, അതു നാം സ്വീകരിക്കുക അല്ലെ. അപ്പൊ ഇപ്പോൾ നാം ഒന്നാമത്തെ പത്തിലാണ്. നാം ധാരാളമായി വർദ്ധിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ഖുർആനിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും അല്ലാഹുമ്മ ലാം എപ്പോഴും ശ്രദ്ധിച്ചു പറയണം. അല്ല എന്ന് പറയുന്നിടത്തു നിന്ന് വായ ഫിൽ ചെയ്ത് പറയാം. അല്ലാഹു ഹാം ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞല്ലോ, അല്ലാഹുമ്മ റഹംനി, അല്ലാഹുമ്മ റഹംനി, ഹ മനസ്സിലായല്ലോ. അല്ലാഹുമ്മ റഹംനി. അപ്പൊ ലാമും ഹാവും ഹാവുമാണ് ഇവിടെ പൊതുവെ നമ്മൾ അശ്രദ്ധമായി എങ്ങനെ പറയും, അല്ലാഹുമ്മ അങ്ങനെ നാവ് പുറത്തേക്ക്, അല്ലാഹുമ്മ റഹംനി യാ റഹമർ റാഹിമീൻ, അല്ലെങ്കിൽ ഒരു ഹാ പോലെ, ഹാവു അല്ല ഹാവു അല്ല, അല്ലാഹുമ്മ റഹംനി യാ റഹമർ റാഹിമീൻ, ഇങ്ങനെ പാടിപ്പോവും. അപ്പൊ വിശുദ്ധ ഖുർആനിൽ എത്ര സമയം എത്ര സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് അല്ലെ? ربنا اغفر وارحم اول حديث الراحمون يرحمهم الرحمن ذلهم حائلا فاتحه بسم الله الرحمن الرحيم رحمن رحيم രണ്ട് പ്രാവശ്യം ആവർത്തിച്ചു വന്നില്ലേ? അപ്പോൾ ഒരു ശീലം നാം മാറ്റിയാൽ എല്ലായിടത്തും നന്നായി പറയാൻ നമുക്ക് സാധിക്കും. അതിലൂടെ നിസ്കാരം ശരിയാവും, ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയതുപോലെ ആവും, ഹദീസിൽ വന്നതുപോലെ ആവും, അതിന് ഫലങ്ങൾ ഉണ്ടാവും. അത് മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലാൻ അക്ഷരശുദ്ധിയിലുള്ള ചൊല്ലൽ നമ്മെ സഹായിക്കും. ഇത് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, അവർ പറയുന്നതാണല്ലോ ദീൻ. അപ്പം നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തകളും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അത് അങ്ങനെ ചൊല്ലിക്കോളുന്നില്ല എന്ന് പറയുന്ന ദുർബോധനങ്ങളൊക്കെ നാം തൽക്കാലം മാറ്റിവെച്ച് എന്താണോ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ നമ്മുടെ ഇബാദത്തുകളെ ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്താനും നമുക്ക് ഈ വിശുദ്ധ റമദാനിൽ കഴിയണം. അതിനനുസരിച്ച് തുടർന്നു ജീവിക്കാൻ റമദാനിന് ശേഷവും സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സിലായല്ലോ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. അള്ളാഹുവെ, നിൻ്റെ കാരുണ്യം എനിക്ക് നീ തരേണമേ റഹ്മാനെ. യാ അർഹമർ റാഹിമീൻ, കരുണ തരുന്നവരിൽ, കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും വിശാലമായി കരുണ ചെയ്യുന്ന അള്ളാഹുവെ, കാരുണ്യം നൽകുന്ന അള്ളാഹുവെ. യാ അർഹമർ റാഹിമീൻ വഹുവ അർഹമുർ റാഹിമീൻ അല്ലേ? ഖുർആനിലും ഹദീസിലും ഒക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോ ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റാഹിമീൻ. അപ്പോൾ എങ്ങനെ ചൊല്ലണം? നമുക്കൊരു മൂന്ന് പ്രാവശ്യം ചൊല്ലി നോക്കാം. ഈ ഹാ തന്നെ യാ അർഹമ എന്നുള്ളയിടത്തും ഹംസയും ശ്രദ്ധിക്കുക, റാഹിമീൻ എന്നുള്ളയിടത്തും റാഹി റാവും ശ്രദ്ധിക്കുക, ഹാവും ശ്രദ്ധിക്കുക. റാഹിമീൻ എന്നോ അല്ലെങ്കിൽ റാ പറയുമ്പോൾ യാ അർഹമ ഔ എന്നാക്കാതെ നല്ല സ്ഫുടമായ അറബിയിൽ ചൊല്ലുക, യാ അർഹമർ റാഹിമീൻ. അത് മാത്രം ഒന്ന് പറഞ്ഞു നോക്കൂ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ. അപ്പോൾ നമുക്കൊരു മൂന്ന് പ്രാവശ്യം ചൊല്ലാം. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. പിന്നെ നോമ്പ് തുറക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്ന ദുആയാണ്. അതുകൊണ്ട് ആ സമയത്ത് ദുആകളിലും ദിക്റുകളിലും വ്യാപൃതരാവാൻ നാം ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നോമ്പ് തുറന്നാൽ ആദ്യം എന്തു ചൊല്ലണം? ഏറ്റവും ഷോർട്ടായിട്ടുള്ളത് ആദ്യം പറയാം, ബാക്കി പിന്നീട് പഠിക്കാം. അല്ലാഹുമ്മ
അല്ലാഹുവേ ലക, നിനക്ക് വേണ്ടി നിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നിനക്ക് ഇബാദത്തായിട്ട് നീ കൽപ്പിച്ചതിനനുസരിച്ചുകൊണ്ട് സുംതു, സുംതു അല്ല സുംതു, സംത് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമുണ്ട്. സുംതു സോമ എന്നതിൽ നിന്ന് പോകുന്നതാണ് കേട്ടോ. അതേ സമയത്ത് ഒരാൾ സാമ, മൻ സാമ റമളാന, സാമ വേറെ അർത്ഥമാണ്, സോമ നോമ്പനുഷ്ഠിച്ചു, അതിൽ നിന്ന് പോകുന്നതാണ് ഞാൻ നോറ്റു എന്ന അർത്ഥം ലഭിക്കുന്ന സുംതു. അപ്പോൾ നമുക്ക് സുംതു എന്ന് പറഞ്ഞു നോക്കാം, സുംതു എന്നതും പറഞ്ഞു നോക്കാം. അപ്പോൾ ശരി ഏത്? ഹദീസിൽ പഠിപ്പിച്ച ദിക്റാണ്, അത് അങ്ങനെ തന്നെ പറയണം. അള്ളാഹുമ്മ ഹ പറയുക, ലാം ശ്രദ്ധിക്കുക, ലഖ നിനക്ക് വേണ്ടി മാത്രമാണ് സുംതു ഞാൻ നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നീ സ്വീകരിക്കണമേ. വഅല റിസ്ഖിക, നീ തന്ന ഭക്ഷണം, നീ തന്ന പാനീയം, ഈത്തപ്പഴം, മറ്റു അനുഗ്രഹങ്ങൾ, വിഭവങ്ങൾ, അതുപയോഗിച്ചുകൊണ്ട് അഫ്തർതു ഞാനിതാ നോമ്പ് തുറന്നിരിക്കുന്നു. അല്ലാഹുമ്മ ലക സുംതു വഅല, വഅല എന്നാണ്, വഅല, വാവ് ഐൻ ലാം അലിഫ്, അതാണ് അല്ലാഹുമ്മ ഒരു പദം. പദം ലക സുംതു വഅല റിസ്ഖിക, റിസ്ക് അല്ല, റിസ്ക് എന്ന് പറയാറില്ലേ പ്രശ്നം. അപ്പോൾ റിസ്ക് വിശാലാവാനല്ല ചെയ്യേണ്ടത്, റിസ്ഖ്. അതുകൊണ്ടാണ് റസാഖ് എന്ന് പേരിട്ട് നമ്മൾ എന്ത് വിളിക്കും, അബ്ദുർ റസാഖ് എന്ന് പറയേണ്ടടുത്ത് അക്ഷരങ്ങൾ ഇതുപോലെ പഠിക്കാത്തത് കൊണ്ട്, അതൊരു നെവർ മൈൻഡ് ആക്കിയത് കൊണ്ടാണ് നമുക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കാത്തത്. അള്ളാഹുവിൻ്റെ നാമം പറയാൻ കഴിയുന്നില്ല, റഹ്മാൻ എന്ന് പറയാൻ കഴിയുന്നില്ല, ഒന്നുകിൽ റഹ്മാൻ എന്നാവും അല്ലെങ്കിൽ റഹ്മാനും റഹീമുമായ എന്നാവും. റസാഖ് പടച്ചവൻ്റെ പേര് പറയാൻ സാധിക്കുന്നില്ല, റസാഖ്, റസാഖ്, അതിൽ നിന്ന് പോകുന്നതാണ് വഅല റിസ്ഖിക. ഖിക നല്ലൊരു പ്രാക്ടീസാണ് നോമ്പെന്ന് പറയുന്നത് എല്ലാ തലത്തിലും. അപ്പോൾ ഖുർആനിൽ ഖക എന്നൊക്കെ വരും, ഖലഖക, ഖലഖകും. അവിടെയൊക്കെ നമ്മൾ നാവ് ഇങ്ങനെ വഴങ്ങിക്കിട്ടാൻ വേണ്ടി സാധാരണ ദിക്റിലേക്ക് എല്ലാം അങ്ങോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒന്ന് എഴുതി പഠിച്ചാൽ ശരിയാവും. റിസ്ഖിക നിൻ്റെ, അഫ്തർതു അഫ്തറ, ഇഫ്താർ ഇഫ്താർ എന്ന് നമ്മൾ താ കൊണ്ടാണ് പറയാറുള്ളത്. ഫുതൂർ എന്ന് പറഞ്ഞാൽ ക്ഷീണം എന്നാണ് അർത്ഥം. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫുതൂറാണ്, ഫു തൂ. ഖുർആനിലും ഇങ്ങനെ നമ്മൾ തൂർ എന്ന് പറയേണ്ട അടുത്ത് തൂർ എന്ന് പറയും, സൂറത്ത് തൂർ തെറ്റാണ്. വത്തൂരി എന്ന് ഓതിക്കഴിഞ്ഞാൽ ഖുർആനാവൂല, വത്തൂർ. അപ്പം എല്ലായിടത്തും നന്നായി പറഞ്ഞാൽ നമുക്ക് എന്തൊരു സൗഭാഗ്യമാണ് അല്ലേ. അപ്പൊ അഫ്തർത്തു അല്ല, അഫ്തർത്തു, അഫ്ത എന്താ നമ്മൾ ചെയ്യേണ്ടത്, അഫ്ത എന്ന് പറയും. ഓക്കെ, അവിടെ തെറ്റാണ്, അഫ്തർ. അഫ്ത എന്ന് പറയാൻ നാം എന്തു ചെയ്യുന്നു, നാവിൻ്റെ തലഭാഗം അവിടെ തന്നെ, പക്ഷേ വായ ഫിൽ ചെയ്യുകയും കൂടുതൽ നാവ് അണ്ണാക്കുമായി അടുക്കുന്നു. അപ്പോൾ തോ അഫ്തറ, ഇഫ്താർ. വഅല റിസ്ഖിക അഫ്തർതു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഒരു ആശയം മനസ്സിലോട്ട് വരും, മനസ്സിലായല്ലോ. അപ്പോൾ ഒന്ന് ചൊല്ലി നോക്കാം, അല്ലാഹുമ്മ ലക സുംതു വഅല റിസ്ഖിക അഫ്തർതു, അല്ലാഹുമ്മ ലക സുംതു വഅല റിസ്ഖിക അഫ്തർതു, اللهم لك صمت وعلى رزقك أفطرت. بنا ذهب الظمأ وابتلت العروق وثبت الأجر إن شاء الله. هذا ممكن نعلى برايام إن شاء الله. ما تذكر لهم ذلك نجل إردي وكنا عاش يوم إردي وكنا بادنجل مرتس مرتس إردي وكنا بنا چيرتي إردي وكنا ننا يتو practice إذا نجل درو normal pronunciation آكي symbol آكي كوندو بريغا repetition لودايم കഠിനാധ്വാനം ചെയ്ത് ഉച്ചാരണം നന്നാക്കുന്നതിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമദാൻ വളരെ നന്നായി ഉപയോഗപ്പെടുത്താനും ദോഷങ്ങൾ പൊറുക്കപ്പെട്ട് നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട് വിശുദ്ധ റമദാനെ മഹാന്മാർ യാത്രയാക്കിയതുപോലെ യാത്രയാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല
പാപികളായ ദോഷികളായ നമുക്കും തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. നല്ലൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. മൂന്ന് സ്വലാത്തു ചെല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. أوصيكم بالدعاء. السلام عليكم ورحمة الله وبركاته.